കർണാടക തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മെയ് 10-ന്, വോട്ടെണ്ണൽ മെയ് 13-ന്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. കർണാടകയിലെ സ്ഥിതി എന്തായിരിക്കും? ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് ബി ജെ പി നിൽക്കുന്നു. പ്രതാപം വീണ്ടെടുക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. പിടിച്ചു നിൽക്കാൻ കൊതിച്ച് ജനതാദളും. മോദി പ്രഭാവം മുതലാക്കി ഗുജറാത്ത് തരംഗത്തിലേറി ഭരണത്തുടർച്ച എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാർക്കെതിരെ ഉൾപ്പെടെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇരു കൂട്ടർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും കിങ് മേക്കർ ആകാനുള്ള സാധ്യതയാണ് ജനതാദൾ എസ് ഉറ്റുനോക്കുന്നത്. 224 മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന് ആം ആദ്മി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ചലനം സൃഷ്ടിക്കാനാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐ, എ ഐ എം ഐ എം എന്നീ പാർട്ടികളുടെ സാന്നിധ്യവും കർണാടകയിലുണ്ട്. സി പി ഐയും സി പി എമ്മും പതിവ് പോലെ ഭാഗ്യപരീക്ഷണം നടത്താനിറങ്ങും. മഹാരാഷ്ട്രയുമായി അതിർത്തി തർക്കമുള്ള ബെളഗാവിയിൽ മഹാരാഷ്ട്ര ഏകീകരൺ സമിതിയും അംഗത്തിനിറങ്ങും. ഓപ്പറേഷൻ താമരയുടെ സഹായമില്ലാതെ ഇക്കുറിയെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. 2018 104 സീറ്റ് നേടിയെങ്കിലും കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ദൾ സഖ്യ സർക്കാരാണ് അധികാരത്തിലെത്തിയത്. ഒരു വർഷത്തിന് ശേഷം 17 കോൺഗ്രസ് ദൾ എം എൽ എമാരെ കൂറുമാറ്റി യെദ്യൂരപ്പ ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചു. എന്നാൽ പാർട്ടിയിലെ അധികായനായ അദ്ദേഹത്തിന് 2 വർഷം മാത്രമാണ് ആയുസ് ലഭിച്ചത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിൽ ബസവരാജ ബൊമ്മയെ നേതൃത്വം ഏറ്റെടുത്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയെത്തിയവർക്ക് സീറ്റ് ഉറപ്പാക്കുന്നതും വെല്ലുവിളിയാണ്. പരമ്പരാഗതമായി മണ്ഡലം കൈവശം വച്ചിരിക്കുന്ന ബി ജെ പി നേതാക്കളെ തഴഞ്ഞാൽ തിരിച്ചടി ലഭിക്കുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. 6 മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്താമായിരുന്നിട്ടും മന്ത്രിസഭാ വികസനം നടത്താത്തതും അസംതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. ദളിൽ നിന്ന് കൂറുമാറി എത്തിയതെങ്കിലും മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൻ്റെ പേരിൽ ഇടഞ്ഞ ബി ജെ പി എം എൽ സി എഎച്ച് വിശ്വനാഥിനെ പോലുള്ളവർ കോൺഗ്രസിൽ ചേരാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഇതിനെയെല്ലാം നേരിടാൻ മുതിർന്ന നേതാക്കളെ മാറ്റി യുവാക്കളെ രംഗത്തിറക്കി ഗുജറാത്ത് മാതൃകയിൽ വിജയം കൊയ്യാനും ആലോചിക്കുന്നുണ്ട്. പാർട്ടിക്ക് സ്വാധീനം കുറവുള്ള മേഖലകളിലെ സമുദായങ്ങളെ കൂടെ നിർത്താൻ കേന്ദ്ര നേതാക്കളും സംസ്ഥാനത്ത് വന്നു പോകുന്നുണ്ട്. മുന്നാക്ക വിഭാഗങ്ങളായ ലിംഗായത്തുകൾക്കും വക്കാലികർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വിഭാഗത്തിൽ 6% സംവരണം നൽകാമെന്നാണ് സർക്കാർ വാഗ്ദാനം. എന്നാൽ ഈ വിഭാഗങ്ങൾ കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വിലപേശുകയാണ്. പട്ടികജാതി സംവരണം 15-ൽ നിന്ന് 17% പട്ടികവർഗത്തിൻ്റേത് 3-ൽ നിന്ന് 7% ഉയർത്തിയത് ഇവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കോൺഗ്രസ് തട്ടകത്തിലെ പ്രധാനപ്പെട്ട ആശങ്ക. പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യയും പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഒരുപോലെ ഈ സ്ഥാനത്തിന് വേണ്ടി മുന്നിലുണ്ട്. ഇവരുടെ ഉൾപോര് നിയന്ത്രിക്കുകയാണ് സംസ്ഥാനത്ത് നിന്നുള്ള എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മുന്നിലെ വെല്ലുവിളി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കർണാടകത്തിലെത്തിയപ്പോൾ സിദ്ധരാമയ്യയും ശിവകുമാറും ഭിന്നത മറന്ന് ഒന്നിച്ചത് അണികൾക്ക് ആവേശം പകർന്നിരുന്നു. 2013-18 കാലയളവിൽ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ജനോപകാര പദ്ധതികളും പാർട്ടി പ്രചാരണ വിഷയമാക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. നിയമസഭാ കക്ഷി നേതാവ് എച്ച് ഡി കുമാരസ്വാമിയുടെയും സംസ്ഥാന അധ്യക്ഷൻ സി എച്ച് ഇബ്രാഹിമിൻ്റെയും മക്കൾ ഉൾപ്പെടെ 93 സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചെങ്കിലും കുടുംബവാഴ്ച എന്ന പേരുദോഷം പാർട്ടിയെ വിട്ടൊഴിഞ്ഞിട്ടില്ല.
പാർട്ടിയുടെ ഇത്തവണത്തെ പ്രധാന ലക്ഷ്യം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകാതെ നോക്കുക എന്നതാണ്. 40 സീറ്റ് വരെ നേടുകയും തൂക്കസഭ വരികയും ചെയ്താൽ പ്രസക്തി വർദ്ധിക്കും. ദളിനെ ബിജെപിയുടെ സഖ്യകക്ഷി എന്നാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. മോദിയെ പ്രശംസിക്കാൻ പാർട്ടി അധ്യക്ഷൻ HD ദേവഗൌഡ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നതിനാൽ ഇത് തെറ്റാണെന്ന് പറയാനുമാകില്ല. കർണാടകയിലെ 2018 കക്ഷിനില BJP 118 ഇപ്പോഴത്തെ കക്ഷിനില. കോൺഗ്രസിന് 69, ജനതാദൾ S 32, BSP 1, കർണാടക പ്രജ്ഞാബദ്ധ പാർട്ടി ഒന്നുമില്ല. ഒന്നുണ്ടായിരുന്നത് പിന്നീട് ഇല്ലാതാവുകയും ചെയ്തു. സ്വതന്ത്രർ 2. അപ്പോൾ കർണാടകത്തിലെ ഇക്കുറിയും വാശിയേറിയ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയും കഴിഞ്ഞു. അതുതന്നെ വലിയ ഒരു വാർത്തയുമായിരുന്നല്ലോ.